നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഷ്ടപ്പെട്ട് പഠിക്കുക, അതിനുശേഷം ഒരു സർക്കാർ ജോലി വാങ്ങിയാൽ പിന്നെ ഭാവി സുരക്ഷിതമായി, പിന്നെ അങ്ങോട്ട് റെസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ വളരെ തമാശ രൂപേണ പറയുമെങ്കിലും ഇന്നത്തെ പല സർക്കാർ ഓഫീസുകളിലെയും അവസ്ഥ അതുതന്നെയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുതന്നെയാണ് പറയാൻ തോന്നുന്നത്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ജനങ്ങൾ അവർക്ക് മുൻപിൽ കൈനീട്ടേണ്ട, അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കാൻ ഒരു സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇന്ന് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റേണ്ട ഉത്തരവാദിത്വം ഒന്നും തന്നെ നിറവേറ്റാതെ മടിയന്മാരാവുകയാണ് പല ഉദ്യോഗസ്ഥരും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് KCB ഓഫീസിൽ ആളുമില്ല, ജീവനക്കാരുമില്ല, അവരെല്ലാം ചേർന്ന് ഒരു ട്രിപ്പ് പോയ സംഭവം. ഏതായാലും സംഭവം വിവാദമായതോടെ ട്രിപ്പ് പോയവരെ ഷോക്കടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് KCB. ഇടുക്കിയിലെ പീരുമേട്ടിൽ മുൻകൂർ അനുമതി വാങ്ങാതെ KCB ജീവനക്കാർ കൂട്ടവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയ സംഭവത്തിൽ കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി 13 പേർക്കാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോട്ടീസ് നൽകിയത്. ഇടുക്കിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സെപ്റ്റംബർ 1 ഉച്ച കഴിഞ്ഞ് പീരുമേട് സെഷൻ ഓഫീസിലെ ഹാജർ ബുക്കിൽ ഒപ്പുവയ്ക്കാതിരുന്നവർ, 2 മുൻകൂർ അനുമതിയില്ലാതെ ജോലിക്ക് ഹാജരാകാതിരുന്നവർ എന്നിവർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ്. 1 രാത്രി സെഷൻ ഓഫീസിൽ ടെലിഫോൺ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതിന്റെ കാരണം അന്വേഷിച്ച് പോത്തുംപാറയിലെ സെഷൻ ഓഫീസിലേക്ക് വിളിച്ച ഉപഭോക്താക്കളോട് എല്ലാവരും ടൂർ പോയതിനാൽ തകരാർ പരിഹരിക്കാനാകില്ലെന്ന് മറുപടി പറഞ്ഞതിനാണ് ടെലിഫോൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് നോട്ടീസ് നൽകിയത്. 7 കാരണം ബോധിപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിന്റെ മറുപടിക്ക് അനുസരിച്ചായിരിക്കും അച്ചടക്ക നടപടി സ്വീകരിക്കുക. പീരുമേട് സെഷനിലെ സബ് എഞ്ചിനീയർ, ഓവർസിയർ, ലൈൻമാൻമാർ, വർക്കർമാർ ഉൾപ്പെടെ 12 ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രാമേശ്വരം യാത്ര പോയത്. കനത്ത മഴയെ തുടർന്ന് വെള്ളിയാഴ്ച 4 പീരുമേട്ടിൽ കറണ്ട് ഇല്ലാതെയത്. എന്നാൽ ഈ സമയം സെഷൻ ഓഫീസ് പരിസരത്ത് ഉണ്ടായിരുന്ന ജീവനക്കാർ വിവരം അറിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാൻ കൂട്ടാക്കാതെ ടൂർ പോയെന്നാണ് പരാതി. ജീവനക്കാരില്ലാതെ വന്നതിനാൽ 16 ശേഷമാണ് താലൂക്ക് ആസ്ഥാനത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ മൊഴിയെടുത്ത് AXC പ്രാഥമിക റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് KCB ഉന്നത ഉദ്യോഗസ്ഥർക്കും സമർപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളമാണ് ഇത്തരത്തിൽ കുറച്ചു പേരുടെ അനാസ്ഥ കാരണം ഒരു നാട് മൊത്തം ഇരുട്ടിൽ കിടന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വൈദ്യുതി വരാത്തതോടെയാണ് നാട്ടുകാർ പോത്തുംപാറയിലെ സെഷൻ ഓഫീസിലേക്ക് വിളിച്ച്. അപ്പോഴാണ് എല്ലാവരും ടൂർ പോയിരിക്കുകയാണെന്ന മറുപടി ലഭിച്ചുകൊണ്ടിരുന്നത്. പരാതികൾ വ്യാപകമായതോടെയാണ് രാത്രിയിൽ വനിതാ സബ് എഞ്ചിനീയറുടെയും പ്രദേശവാസിയായ വണ്ടിപ്പെരിയാറിലെ സബ് എഞ്ചിനീയറുടെയും നേതൃത്വത്തിൽ തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ തകരാർ കണ്ടെത്തിയില്ല. ഒടുവിൽ ശനിയാഴ്ച 10 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. സംഭവം പുറത്തായതോടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വ്യാപക പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത്.